ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ കാവ്യസിദ്ധാന്തം, കാവ്യത്തിൻ്റെ പ്രധാന ധർമ്മമായി അല്ലെങ്കിൽ കലയുടെ പ്രധാനപ്പെട്ട ധർമ്മമായി ഉന്നയിച്ചത് രസാസ്വാദനമാണ്, ആസ്വദിക്കാനുള്ളതാണ് കല എന്ന സിദ്ധാന്തമാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ആനന്ദമാണ് കലയുടെ ലക്ഷ്യം എന്നതായിരുന്നു ഇന്ത്യൻ കാവ്യമീമാംസകർ പ്രധാനമായും പറഞ്ഞത്. മറ്റു ചില ധർമ്മങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും കലയുടെ മുഖ്യധർമ്മം ആനന്ദമാണ്. എന്നാൽ ഈ ആനന്ദം എന്ന് പറയുന്നത്, അതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അത് നമ്മൾ സാമാന്യ ലോകത്ത് അനുഭവിക്കുന്ന ആനന്ദം എന്നതിനേക്കാൾ പലപ്പോഴും ബ്രഹ്മാനന്ദം എന്ന് പറയുന്ന തീർത്തും അതിഭൗതികവും അലൗകികവുമായ ഒരനുഭൂതി വിശേഷത്തിലേക്ക് സഹൃദയരെ എത്തിക്കുന്ന ഒന്നാണ് കലാസ്വാദനമെന്ന ഒരു സങ്കല്പമാണ് സാമാന്യമായി ഇന്ത്യൻ കാവ്യചിന്തയിൽ നമ്മൾ, അല്ലെങ്കിൽ സാഹിത്യചിന്തയിൽ കലാചിന്തയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ രസാസ്വാദനം എന്ന് പറയുന്നത് വളരെ മെറ്റാഫിസിക്കലായ അതിഭൗതികവാദപരമായ ഒരു പ്രക്രിയയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഈ രസാസ്വാദനം എന്ന പ്രക്രിയയെക്കുറിച്ച് ഇന്ത്യൻ കാവ്യചിന്തയിൽ, കാവ്യമീമാംസയിൽ ഉണ്ടായി വന്നിട്ടുള്ള വ്യത്യസ്തമായ ചില സങ്കല്പനങ്ങളെ വളരെ സാമാന്യമായി ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് രസസിദ്ധാന്തം എന്ന് വേണമെങ്കിലൊരു പേരിടാം. പ്രധാനമായും രസസൂത്രവും അതിൻ്റെ വ്യാഖ്യാനങ്ങളും എന്തൊക്കെയാണ് എന്ന് ഒന്ന് പരിചയപ്പെടുത്തലാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന പോലെ നാട്യശാസ്ത്രത്തിൽ രസമെന്താണ് എന്ന് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് മലയാളത്തിൽ നാട്യശാസ്ത്രത്തിൻ്റെ തർജ്ജമ ലഭ്യമാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രം എന്ന പേരിൽ അത് KP നാരായണ പിഷാരടി മാഷാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. കേരള സാഹിത്യ അക്കാദമി അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലെ രണ്ട് ഭാഗങ്ങളായിട്ടുള്ള ഈ നാട്യശാസ്ത്രം, അക്കാദമി പ്രസിദ്ധീകരിച്ച നാട്യശാസ്ത്രത്തിലെ ഒന്നാം വോള്യത്തിൽ ആറാമത്തെ അധ്യായം രസവികൽപ്പം എന്ന പേരിലാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ രസസൂത്രം യഥാർത്ഥത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ എന്താ പറയുക, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ എന്ന മട്ടിൽ വാസ്തവത്തിൽ അങ്ങ് പറഞ്ഞു പോയതാണ് നാട്യശാസ്ത്രകാരൻ. നാട്യശാസ്ത്രകാരൻ അല്ലെങ്കിൽ ഭരതമുനിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം രസം എന്ന് പറയുന്നതിനെ വിശദീകരിക്കലായിരുന്നില്ല. അദ്ദേഹം അത് അഭിനയത്തെക്കുറിച്ചും നാട്യത്തിൻ്റെ മറ്റ് പല അംശങ്ങളെക്കുറിച്ചും സൂചിപ്പിക്കുന്ന കൂട്ടത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ട് പെർഫോമൻസ് ആയിരുന്നു ലക്ഷ്യം. നമ്മൾ പറയുന്ന പോലെ നർത്തകിയെ അല്ലെങ്കിൽ നർത്തകനെ, നടനെ ഒക്കെ ചിട്ടപ്പെടുത്തി അല്ലെങ്കിൽ അയാളെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള ചില നിർദ്ദേശങ്ങളും അതിൻ്റെ ചില തത്വങ്ങളും ഒക്കെയാണ് നാട്യശാസ്ത്രത്തിൽ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത്. അല്ല, അപ്പം അതുകൊണ്ട് ഈ പെർഫോമൻസാണ് അല്ലെങ്കിൽ നാട്യമാണ് പിന്നെ ഭരതമുനിയുടെ
നാട്യശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട പ്രമേയം. എങ്കിലും അതിൻ്റെ അതുമായി ചേർന്ന് വരുന്ന പല വിഷയങ്ങളും അദ്ദേഹം വളരെ എന്താണ് സമഗ്രമായിട്ടല്ലെങ്കിലും പരാമർശിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം നടത്തിയ ഒന്നാണ് വാസ്തവത്തിൽ ഈ രസവികൽപ്പം എന്ന് പറയുന്ന അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ. പിന്നീട് പക്ഷേ പിന്നീട് ഇന്ത്യയിൽ ഈ മേഖലയിൽ തങ്ങളുടെ ധിഷണ വ്യാപരിപ്പിച്ച ചിന്തകരെല്ലാം ആ ഒരു അംശത്തെ, രസം എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ വലിയ മാനങ്ങളിലേക്ക് വികസിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് രസസൂത്രം വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും വളരെ ചെറിയ എന്താ പറയുക നമ്മളൊരു ഗുളിക രൂപത്തിലുള്ള ഒരു സൂത്രമാണെങ്കിലും അതിനെ പറഞ്ഞ് 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 പിന്നെ വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് കണ്ട് കണ്ടാണ് കടൽ ഇത്ര വലുതായത് എന്ന് പറഞ്ഞ പോലെ രസസിദ്ധാന്തത്തെക്കുറിച്ച് ചിന്തിച്ച് 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 അത് വലിയൊരു സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയാവുന്ന ഒരു ചിന്താപദ്ധതി തന്നെയായി വികസിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വലിയ പരീക്ഷണങ്ങളാണ് ആ ഒരു കാര്യത്തിൽ നടന്നിട്ടുള്ളത്. എങ്ങനെയാണ് ആസ്വാദനം നിർവഹിക്കപ്പെടുന്നത് എന്നത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ ഈ ഏറ്റവും അവസാനം വരുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ ബോധത്തിൽ സംഭവിക്കുന്നത് എന്ന് വിശദീകരിക്കുന്ന മട്ടിലേക്ക് അത് വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ സാമാന്യമായിട്ട് രസസിദ്ധാന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗാദ് രസനിഷ്പത്തി എന്നാണ് നാട്യശാസ്ത്രത്തിലെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഈ സൂത്രം. അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ ഒരു ഒരു നല്ല രസകരമായിട്ടുള്ളൊരു ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വ്യാഖ്യാനമാണ്, അല്ലെങ്കിൽ വിശദീകരണമാണ് അതിന് നാട്യ ഭരതമുനി നൽകുന്നത്. അദ്ദേഹം പറയുന്നത്, ഞാൻ നാരായണപിഷാരടി മാഷിൻ്റെ ഈ വിവർത്തനത്തിൽ നിന്നുള്ള ഗദ്യഭാഗമാണ് വായിക്കുന്നത്. പല വ്യഞ്ജനങ്ങളും ഔഷധികളും ദ്രവ്യങ്ങളും ചേർന്ന് രസമുളവാകുന്നത് പോലെ ശർക്കര മുതലായ ദ്രവ്യങ്ങളും തൈർ മുതലായ വ്യഞ്ജനങ്ങളും പുളി മുതലായ ഔഷധികളും ചേർന്ന് ഷാഡവാദി രസങ്ങൾ ഉണ്ടാകുന്നത് പോലെ നാനാഭാവങ്ങൾ ചേർന്നിണങ്ങിയ സ്ഥായിഭാവങ്ങൾ രസങ്ങളായിത്തീരുന്നു എന്നാണ്. സ്ഥായിഭാവമാണ് രസമായിട്ട് മാറുന്നത്. പക്ഷെ അതിന് രസമായിട്ട് മാറണമെങ്കിൽ അതിലേക്ക് പലതും കൂട്ടിച്ചേർക്കപ്പെടണം. അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെടുന്ന മറ്റ് ഭാവങ്ങളുണ്ട്. സ്ഥായിഭാവത്തോട് ഇണങ്ങി നിൽക്കുന്ന, ചേർന്ന് നിൽക്കേണ്ട മറ്റ് ചില ഭാവങ്ങൾ ഉണ്ട്. അതാണ് ഈ ഇവിടെ ഏറ്റവും അധികം ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളത്. അപ്പം ചേരുവയാണ് രസമുണ്ടാക്കുന്നത്. നമ്മുടെ ഇയാളുടെ ശ്രീനിവാസൻ്റെ ഒരു സിനിമയിൽ പിന്നെ ശ്രീനിവാസനെ അഭിനയം പഠിപ്പിക്കുന്ന ഒരാൾ, ഒരു ട്രെയിനർ, അദ്ദേഹം ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് രസമുണ്ടാകുന്നത്. അപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട് രസമുണ്ടാവുകയല്ല ഉണ്ടാക്കുകയല്ലേ ചെയ്യുന്നത്, തക്കാളി പുളി എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ വളരെ ആഴത്തിൽ ചിന്തിച്ചാൽ ഈ ശ്രീനിവാസൻ തമാശയ്ക്ക് പറയുന്ന ആ രസം എന്ന് പറയുന്ന സങ്കല്പം യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഇതിൻ്റെ മാതൃക. രസാസ്വാദനത്തിൻ്റെ മാതൃക ഒരു സൊമാറ്റിക് ഇമേജിൽ നിന്ന് തന്നെയാണ് പിന്നെ നാട്യശാസ്ത്രകാരൻ്റെ ഭരതമുനി വികസിപ്പിക്കുന്നത്. ബോഡി തന്നെയാണ് അവിടെ പ്രധാനം. നമുക്ക് നല്ലൊരു വിഭവം, നമ്മൾ വായിലൂടെ രുചിക്കുന്ന ഒരു വിഭവം ഉണ്ടാക്കാൻ നമ്മൾ എന്തെല്ലാം ആണ് ചെയ്യുന്നത്, അത് തന്നെയാണ് സ്റ്റേജിൽ ഒരു നാടകം അവതരിപ്പിക്കുന്ന സമയത്ത് ആ നാടക പ്രവർത്തകർ നിർവഹിക്കുന്ന ദൗത്യം. അവർ ഈ സ്ഥായിഭാവത്തെ ഉണർത്തി രസമാക്കാൻ പാകത്തിൽ മറ്റ് ഭാവങ്ങളെ സന്നിവേശിപ്പിക്കുക അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഈ ഒരു ഒരു പിന്നെ എന്താണ് ശാരീരികമായൊരു അനുഭവമാണ് ആയിട്ടാണ് വാസ്തവത്തിൽ ഭരതമുനി രസത്തെ കാണുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു കൊണോട്ടേഷൻ അതാണ്. അപ്പോൾ ശാരീരികമായ അനുഭവത്തെ തന്നെയാണ് ഇന്ത്യൻ കാവ്യചിന്തകർ
കലാസ്വാദനത്തെക്കുറിച്ചുള്ള രസാനുഭവത്തെ വിവരിക്കാൻ ഉപയോഗിച്ചത് എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം. തീർത്തും ഭൗതികമായൊരു അനുഭവമായിട്ടാണ് കലാസ്വാദനത്തെക്കുറിച്ചുള്ള ചർച്ച ഇന്ത്യൻ സന്ദർഭത്തിൽ ആരംഭിക്കുന്നത്. നാട്യശാസ്ത്രത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ പറയണം. അതിനേക്കാൾ അപ്പുറം ഒരുപക്ഷെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടാവാം. എന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നാട്യശാസ്ത്രത്തിൽ നിന്നാണ് നമ്മളെപ്പോഴും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാറുള്ളത്. അതുകൊണ്ട് തൽക്കാലം അങ്ങനെ പറയുന്നു എന്ന് മാത്രമേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നാട്യശാസ്ത്രത്തിലെ രസചർച്ച യഥാർത്ഥത്തിൽ വളരെ ഭൗതികമായൊരു തലത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. ആ എന്നാൽ പിന്നീട് ഈ ഭൗതികതയെ നിഷേധിച്ച് അതിഭൗതികമായ മാനങ്ങളിലൊന്നായി രസാനുഭവത്തെ വിവരിക്കുന്നിടത്തേക്ക് ഇന്ത്യൻ കാവ്യശാസ്ത്രം നടന്നു അവിടെയാണ്. അപ്പോൾ നാട്യശാസ്ത്രത്തിൽ വളരെ ഈ പറയുന്ന പോലെ ഭൗതികമായിട്ടുള്ളൊരു അനുഭൂതിയായി വിശേഷിപ്പിക്കാവുന്ന രസം എന്ന് പറയുന്ന ഒരു ഒരു സങ്കല്പത്തെ വളരെ അതിഭൗതികമായിട്ടുള്ള ഒരു അനുഭൂതി വിശേഷമാക്കി മാറ്റുകയാണ് പിൽക്കാലത്ത് ഇന്ത്യൻ കാവ്യശാസ്ത്രം ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നാട്യശാസ്ത്രത്തിൽ നിന്ന് തുടങ്ങി അഭിനവഗുപ്തൻ വരെയുള്ള ചിന്തകരിലെ ചില പല ആളുകളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ഒരു ഒരു അനുക്രമമായ വികാസം പതിയെ 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 ഈ പറഞ്ഞു പറഞ്ഞ് രസത്തെ മണ്ണിൽ നിന്നും ഭൂമിയിൽ നിന്നും ഈ പറയുന്ന ശരീരത്തിൽ നിന്നൊക്കെ പറിച്ചെടുത്ത് അതിനെ ആത്മാവിലേക്ക് ആവാഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ രസാനുഭവത്തെ ശരീരത്തിൽ നിന്ന് ആത്മാവിലേക്ക് ആവാഹിച്ചൊരു പ്രക്രിയനെയാണ് നമ്മൾ ഇന്ത്യൻ കാവ്യചിന്ത എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഇതാണ് രസസിദ്ധാന്തത്തിൻ്റെ നാൾവഴികൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. രസനയിലെ അനുഭൂതിയുടെ തലത്തിൽ പ്രതിഷ്ഠിച്ച ഒന്നിനെ ഇന്ത്യൻ കാവ്യമീമാംസകർ ഒടുവിൽ ബ്രഹ്മാനന്ദത്തിൽ കൊണ്ടുചെന്ന് കെട്ടുകയാണ് ചെയ്തത്. പക്ഷേ അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായിട്ടുള്ള സി രാജേന്ദ്രൻ മാഷോട് സംസാരിച്ചിരുന്നു. ഇന്ത്യൻ കാവ്യചിന്ത നമുക്കറിയാവുന്ന പോലെ ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ അത് പിന്നീട് വികസിക്കുന്നില്ല. അതിൻ്റെ ഒരു ഒരു വളർച്ച എന്താണ് നിന്നുപോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. വലിയ പരീക്ഷണങ്ങളും അന്വേഷണങ്ങളൊക്കെ ഇന്ത്യൻ കാവ്യചിന്തയിൽ നടന്നിട്ടുണ്ട്, അതിലൊരു സംശയമില്ല. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥ കാരണം അതിൻ്റെ സദ്ഫലങ്ങളൊന്നും ലോകത്തെ മനുഷ്യർക്ക് പ്രയോജനപ്പെടുന്നതായി തീർന്നില്ല എന്നത് വളരെ ഖേദകരമാണ്. അത് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ തന്നെ ഒരു പരിമിതിയാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അന്വേഷണങ്ങളും പരീക്ഷണങ്ങളും നടക്കാത്തൊരു സ്ഥലമല്ല നമ്മുടെ നാട്. പക്ഷേ നമ്മുടെ ഈ ജാതി വ്യവസ്ഥയും സാമൂഹ്യ ഘടനയുമാണ് അത്തരം അന്വേഷണങ്ങൾക്ക് മുഴുവൻ തടസ്സമായി നിന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം. അപ്പോൾ പിന്നെ ഇവിടെയും അതുപോലെ ഈ പറഞ്ഞ പോലെ ഈ ആധ്യാത്മികമായിട്ടുള്ള ഒരു ഔന്നത്യത്തിലേക്ക് നമ്മളിതിനെ കൊണ്ടുവരികയും മോക്ഷം തുടങ്ങിയ ചില സങ്കല്പങ്ങളിലേക്ക് ഈ രസാനുഭൂതിയെ അതിനെ ഇക്വേറ്റ് ചെയ്യുകയും അതിനെ എന്താണ് അത് രണ്ടും ഒന്നാണ് എന്ന മട്ടിൽ അത് വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മോക്ഷത്തെപ്പറ്റിയുള്ളൊരു സങ്കല്പം അത്രയും അതായിട്ടുള്ളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. പിന്നെ അതിനെ ഇറക്കി ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഭൗതിക തലത്തിൽ വെച്ചാണ് ഒരുപക്ഷെ നമ്മളിത് ചർച്ച ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ചിന്തയിൽ സംഭവിക്കുന്ന പാരഡൈം ഷിഫ്റ്റിനെ സംശീകരിക്കാനുള്ള ശേഷി അത് നിലനിർത്തുമായിരുന്നു. ഇതിനെ അതിഭൗതികമാക്കുന്നതോട് കൂടിയിട്ട് ഈ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് അസാധ്യമായിത്തീരും. മാഷാണ് രാജേന്ദ്ര മാഷ് സംസാരിക്കുമ്പോഴാണ് ആ വാക്ക് മാഷ് ഉപയോഗിച്ചത്. അല്ല, ഞാൻ പറയുന്നത് ഇന്ത്യൻ കാവ്യചിന്ത മാഷ് തന്നെ എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഇന്ത്യൻ കാവ്യചിന്തയുടെ ഈ വികാസം ഒരു ഘട്ടത്തിൽ നിലച്ചു പോകുന്നതിന് ധാരാളം കാരണങ്ങളുണ്ട്. ചരിത്രപരമായ കാരണങ്ങളുണ്ട്, അന്നത്തെ സാമൂഹ്യ കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. പിന്നീട് ഈ പറയുന്ന പോലെ മുഗളന്മാർ വരുന്നു, പിന്നീട് ബ്രിട്ടീഷുകാർ വരുന്നു, അവരുടെയൊക്കെ ഈ പറയുന്ന പോലെ പിന്നെ ഈ സൗന്ദര്യ ബോധത്തെപ്പറ്റി ഒക്കെയുള്ള സങ്കല്പത്തിൽ വലിയ വ്യത്യാസം വരുന്നു. അതിനൊന്നും സ്വാംശീകരിക്കാം. പക്ഷേ ആ ഒരു പാരഡൈം ഷിഫ്റ്റിനെ സ്വീകരിക്കാൻ ഇപ്പോൾ നമ്മുടെ പിന്നെ പേർഷ്യൻ സൗന്ദര്യശാസ്ത്രത്തെയോ യൂറോപ്യൻ സൗന്ദര്യശാസ്ത്രത്തെയോ നമ്മുടെ സൗന്ദര്യശാസ്ത്രത്തിലേക്ക് സ്വാംശീകരിച്ച് ഇതിനെ ഒന്ന് പിന്നെ അതിൻ്റെതായ രീതിയിൽ വികസിപ്പിക്കാൻ കഴിയാതെ പോയതിൻ്റെ ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ബ്രഹ്മാനന്ദം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ കൊണ്ടുവന്ന് നിർത്തിയതോടുകൂടി പിന്നെ അതിന് മുന്നോട്ട് പോകാനൊരു വഴിയില്ലാത്ത സ്ഥിതി വരും. അതുകൊണ്ടാണ് ഈ പറയുന്ന പിന്നെ വിചാര മാതൃകാ വ്യതിയാനങ്ങളെ സ്വാംശീകരിക്കാനുള്ള ശേഷി ഒരുപക്ഷെ
ഇന്ത്യൻ കാവ്യചിന്തയ്ക്ക് ഇല്ലാതെ പോയത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതായിട്ട് വരും. ഏതായാലും ഇങ്ങനെ വളരെ ആഴത്തിൽ പലതും ആലോചിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന വളരെ രസകരമായ ഒരു മേഖലയാണ് ഈ രസസിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഭാവ അനുഭാവ വ്യഭിചാരി ഭാവ സംയോഗമാണ് രസം എന്ന് പിന്നെ നാട്യശാസ്ത്രത്തിൽ പറയുന്നു. ഇതിൽ സ്ഥായീഭാവം, അതാണ് നേരത്തെ പറഞ്ഞ പോലെ സ്ഥായീഭാവമാണ് രസമായി മാറുന്നത്. സ്ഥായീഭാവമാണ് എന്താണ് അടിത്തറ, അതെല്ലാ മനുഷ്യരിലുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞ വാസനാരൂപത്തിലുള്ളതാണ് സ്ഥായീഭാവം. അപ്പോൾ അത് പിന്നെ നമ്മുടെ ഭരതമുനി ഏതാണ്ട് 8 സ്ഥായീഭാവങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന 8 രസങ്ങളെപ്പറ്റിയും അദ്ദേഹം പറയും. അപ്പോൾ ഈ ഭാവം അതിൽ ഒന്നാണ് ഈ സ്ഥായീഭാവം. സ്ഥായീഭാവത്തോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ സ്ഥായീഭാവത്തെ ഉണർത്തുന്ന ഉത്തേജിപ്പിക്കുന്ന മറ്റ് 2 ഭാവങ്ങളുണ്ട്. അതാണ് നമ്മൾ പറയുന്ന വ്യഭിചാരി ഭാവം, അതുപോലെ സാത്വിക ഭാവം. ഇത് രണ്ടും അതായത് പിന്നെ ഈ എന്താണ് അല്ല സ്ഥായീഭാവത്തെ ഉണർത്തുന്നതാണ് വാസ്തവത്തിൽ വിഭാവവും അനുഭാവവും. വിഭാവം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ കോണ്ടെക്സ്റ്റാണ്. അതായത് സ്ഥായീഭാവത്തെ ഉണർത്താൻ കലാകാരനോ അല്ലെങ്കിൽ കവിയോ സൃഷ്ടിക്കുന്ന അന്തരീക്ഷമാണ് ചിത്രത്തിൽ വിഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിഭാവം എന്നത് പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് നദീതീരമാകാം, നഗരമാകാം, നമ്മളൊക്കെ സാധാരണ പറയും ഒരു കഥ പറയാൻ ഉണ്ടാക്കിയെടുക്കുന്ന അന്തരീക്ഷം, അതൊരു സവിശേഷമായ പിന്നെ എന്താണ് സ്ഥായീഭാവത്തെ ഉണർത്താൻ നമ്മുടെ ഉള്ളിലൊരു വികാരം ജനിപ്പിക്കാൻ സഹായിക്കും. സത്യത്തിൽ ഈ വികാരത്തെപ്പറ്റി തന്നെയാണ് ഈ രസസിദ്ധാന്തത്തിൽ പറയുന്നത്. ആധുനിക ചിന്തയിൽ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് കുറച്ചും കൂടി ഇതായിട്ട് പറയാം. രസസിദ്ധാന്തത്തെ ഈ ആധുനിക മനഃശാസ്ത്രമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ചില ആലോചനകളൊക്കെ ഷെൽഡൻ പൊള്ളോക്കിനെ പോലുള്ള ആളുകളുടെ ടെക്സ്റ്റിലൊക്കെ നമുക്ക് കാണാം. അത് ഞാൻ പിന്നീട് പറയാം. എന്തായാലും നമുക്ക് അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും സ്ഥായീഭാവം എന്നവർ പറയുന്നത്. ഇപ്പോൾ ഈ എന്താണ് പിന്നെ ഈ രതി, ഹാസം, ശോകം, ക്രോധം, ഉത്സാഹം, ഭയം, ജുഗുപ്സ, വിസ്മയം, ഇത്രയാണ് സ്ഥായീഭാവം. അത് ഓരോന്നിൽ നിന്നും ഓരോ രസമുണ്ടാവും. രതി സ്ഥായീഭാവമാണ്, അതിൽ നിന്നുണ്ടാവുന്ന രസമാണ് ശൃംഗാരം. ഹാസം സ്ഥായീഭാവമാണ്, അതിൽ നിന്നുണ്ടാവുന്ന രസമാണ് ഹാസ്യം. ശോകം സ്ഥായീഭാവമാണ്, അതിൽ നിന്നുണ്ടാവുന്ന പിന്നെ രസമാണ് കരുണം. ക്രോധം സ്ഥായീഭാവമാണ്, അതിൽ നിന്നുണ്ടാവുന്ന രസമാണ് രൗദ്രം. അതുപോലെ ഉത്സാഹം സ്ഥായീഭാവമാണ്, അത് ഉണരുമ്പോൾ നാം അനുഭവിക്കുന്ന രസമാണ് ഈ പറയുന്ന വീരം, സോറി ഭയാനകം, സോറി ഉത്സാഹത്തിൽ നിന്നുണ്ടാവുന്നതാണ് പിന്നെ ഭയം, വീരം ഉത്സാഹത്തിൽ നിന്നാണ് വീരം, ഭയത്തിൽ നിന്നാണ് ഭയാനകം, ജുഗുപ്സയിൽ നിന്നാണ് ബീബൽസം, വിസ്മയത്തിൽ നിന്നാണ് അത്ഭുതം. അപ്പം അതാണ് ഈ ഒരു പിന്നെ എന്താണ് 8 സ്ഥായീഭാവങ്ങളും 8 രസങ്ങളും എന്ന് പറയുന്നത്. അപ്പം ഇത് ആ വാക്കുകളിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ ഹാസ്യം, കരുണം, പിന്നെ ശൃംഗാരം, വീരം, ഭയാനം, അതൊക്കെ നോക്കിയാൽ തന്നെ അതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ വികാരങ്ങൾ തന്നെയാണ്. വികാരങ്ങളെ ഈ രസങ്ങളായും സ്ഥായീഭാവങ്ങളായും ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളത് അത് വികാരങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ്. അപ്പോൾ അതാണ് ഇന്ത്യൻ കവിചിന്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്. അതായത് ഈ ഒരു പിന്നെ മനുഷ്യൻ്റെ വികാരങ്ങളുടെ ഒരു ലോകത്തെ നമ്മൾ പിന്നീട് സ്ട്രക്ചേഴ്സ് ഓഫ് ഫീലിംഗ് എന്നൊക്കെ പറയുന്ന
രീതിയിലൊക്കെ നമ്മൾ പിന്നെ പലതും മനസ്സിലാക്കിയിട്ടില്ല. ഇതുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കാര്യമൊന്നുമല്ല. എങ്കിൽ പോലും ആധുനിക മനഃശാസ്ത്രത്തിലൊക്കെ പറയുന്ന കാര്യങ്ങളൊന്നും അത്രയൊന്നും വികസിച്ചിട്ടില്ലാത്തൊരു കാലത്ത് മനുഷ്യൻ്റെ വികാരങ്ങളെ ചിട്ടപ്പെടുത്താൻ, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നാണ്, അതിനെ വിഷയമാക്കുക, അതിന് പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും വിഷയമാക്കുക എന്നുള്ളത് പിന്നെ ഇന്ത്യയിൽ നടന്ന ഒരു വലിയ പരീക്ഷണം തന്നെയാണ്. അതാണ് ഒരുപക്ഷെ ഇന്ത്യൻ കാവ്യചിന്ത നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു പിന്നെ എന്താണ് മുന്നേറ്റം എന്ന് പറയുന്നത്. അത് വികാരങ്ങളെക്കുറിച്ച് സംസാരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ അതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് തന്നെയാണ്, ഈ രസസിദ്ധാന്തം തന്നെയാണ് ഇന്ത്യൻ കാവ്യചിന്തയുടെ. അത് വികാരങ്ങളെ പറ്റിയാണ് സംസാരിച്ചത്. അപ്പോൾ ഈ പിന്നെ ഇതാണ് സ്ഥായിഭാവവും രസവും. അപ്പോൾ ഈ സ്ഥായിഭാവം രസമായിട്ട് മാറണമെങ്കിൽ അതിനൊരു സന്ദർഭം വേണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഒരു യുദ്ധക്കളം, അപ്പോൾ വളരെ നേരത്തെ പറഞ്ഞ പോലെ വളരെ പിന്നെ ഒരു പക്ഷേ അതിനകത്ത് ഇപ്പോൾ ഇതെല്ലാം ഭയം ഭയാനകവും അതുപോലെ ഭീഭത്സവും പിന്നെ വീരവും എല്ലാം ചേർന്ന് വരുന്ന ഒന്നാണ് വാസ്തവത്തിൽ യുദ്ധക്കളം. അപ്പോൾ ഒരു കവി അതിനെക്കുറിച്ച് പറയുമ്പോൾ, നമ്മളെ എഴുത്തച്ഛനൊക്കെ സൂചിപ്പിക്കുന്ന പോലെ, അതിനകത്ത് പല കാഴ്ചകൾ ആണ്. നമ്മളെ ചിലത് ഭയം ജനിപ്പിക്കുന്നതാവും, ചിലത് ഭീവത്സമായിരിക്കും, ചിലത് ഭയങ്കര വീരമായിരിക്കും. അപ്പം അതിനൊക്കെ പറ്റുന്ന ഒരു അന്തരീക്ഷം ഒരുക്കണം. അതിനാണ് വിഭാവം എന്ന് പറയുന്നത്. ആ വിഭാവത്തിൽ പ്രവർത്തിക്കുന്ന, ആ കോണ്ടക്സ്റ്റിൽ പ്രവർത്തിക്കുന്ന കഥാപാത്രങ്ങളെയാണ് വാസ്തവത്തിൽ നമ്മൾ പിന്നെ ഈ എന്താണ് അനുഭാവം എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അപ്പോൾ ഈ അനുഭാവം എന്ന് പറയുമ്പോൾ ഈ കഥാപാത്രങ്ങളുടെ പലതരത്തിലുള്ള ചേഷ്ടകൾ, അതാണ് അനുഭാവം എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ആ ഒരു ഒരു ചെറിയൊരു ഭാഗം ഞാനൊന്ന് വായിക്കും. അതായത് അതെ, സ്ഥായിഭാവങ്ങളും വ്യഭിചാരീഭാവങ്ങളും സൗന്ദര്യാനുഭൂതിയുടെ ആന്തരിക ഘടകങ്ങളാണെങ്കിൽ വിഭാവ അനുഭാവങ്ങൾ കവികൽപ്പനകളാണ്. അതാണ്, അതായത് ഈ പറഞ്ഞ വിഭാവം അനുഭാവം എന്നാണ്, സന്ദർഭവും പിന്നെ എന്താണ് കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങളുടെ ചേഷ്ടകളും. അത് യഥാർത്ഥത്തിൽ സഹൃദയൻ്റെ പുറത്തുള്ള ഘടകങ്ങളാണ്. അപ്പോൾ വിഭാവങ്ങളും അനുഭാവങ്ങളും ബാഹ്യഘടകങ്ങളാണ്. സ്ഥായിഭാവം ഉള്ളിലാണ്, ആന്തരിക ഘടകം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സാമാന്യ ജീവിതത്തിലുണ്ടാകുന്ന വൈകാരികതയ്ക്ക് കാരണമായ അന്തരീക്ഷം സമ്മിശ്ര സ്വഭാവം ഉള്ളതാണ്. എന്നാൽ നാടകത്തിൽ അത് കൃത്രിമമായി സൃഷ്ടിക്കുന്നതാണ്. സാമാന്യത്തിൽ നിന്ന് അതീതമായ ഈ കൃത്രിമ സന്ദർഭത്തെയാണ് ഇന്ത്യൻ ആലങ്കാരികന്മാർ വിഭാവം എന്ന് വിളിച്ചത്. അതൊരു ഒരു ആർട്ടിഫിഷ്യൽ കോണ്ടെക്സ്റ്റാണ്. അത് വളരെ രസകരമാണ്. അതിൻ്റെ ആ കൺസെപ്റ്റ് വളരെ പ്രധാനം. എന്താ ഈ ആർട്ടിഫിഷ്യൽ കോണ്ടെക്സ്റ്റിൻ്റെ പ്രത്യേകത? സാധാരണ ജീവിതത്തിൽ നമുക്ക് വികാരങ്ങളുണ്ട്. പക്ഷെ ആ വികാരങ്ങളുടെ പ്രത്യേകത, ഇപ്പോൾ ഉദാഹരണത്തിന് സന്തോഷം എന്നൊരു അനുഭൂതിയെ ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ സന്തോഷത്തോടൊപ്പം തന്നെ ദുഃഖവും അല്ലെങ്കിൽ മറ്റ് വികാരങ്ങളും ഒക്കെ സമ്മിശ്രമായിട്ടാണ് വരിക. എന്നാൽ ഈ കൃത്രിമമായ അന്തരീക്ഷത്തിൻ്റെ പ്രത്യേകത, അതേത് വികാരമാണോ ഉണർത്താൻ പരിശ്രമിക്കുന്നത് അതിന് പറ്റിയ പിന്നെ വിഭാവത്തെ ഒരുക്കുകയും മറ്റ് സ്ഥായിഭാവങ്ങൾ ഉണരാതിരിക്കാൻ കരുതുകയും ചെയ്യും. അങ്ങനെ സ്ഥായിഭാവങ്ങളുടെ ഉണർച്ചയെ നിയന്ത്രിക്കുന്ന ഒരു ലാബറട്ടറിയാണ് വാസ്തവത്തിൽ ഈ എക്സ്റ്റേണൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന വിഭാവം. അതാ അപ്പോൾ അതിനെ ഇവർ പറയുന്നത് വെച്ചാൽ മുള്ള്, സാധാരണയാണ് നമ്മളുടെ പിന്നെ ജീവിതത്തിൽ പൂവിൻ്റെ ഒപ്പം മുള്ളുണ്ടാവും. എന്നാൽ ഇവിടെ മുള്ളുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഒരു സന്തോഷത്തോടൊപ്പം
മറ്റ് വികാരങ്ങളും ഉണ്ടാവും നിത്യജീവിതത്തിൽ. അതുകൊണ്ടാണ് നമുക്ക് നിത്യജീവിതത്തിൽ അലോസരമുണ്ടാക്കുന്ന പലതും കലയിൽ നമുക്ക് ആസ്വാദ്യകരമായി തീരുന്നത് എങ്ങനെയാണ്? അത് എല്ലാ കാലത്തും യൂറോപ്പിലും ഇന്ത്യയിലും എവിടെയായാലും കലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന് പറയുന്നത് ഇതാണ്. എങ്ങനെയാണ് കൊലപാതകം? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊലപാതകം എന്നുള്ളത് ആലോചിക്കാൻ, കാണാൻ പോയിട്ട് ആലോചിക്കാൻ പോലും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പക്ഷെ ഒരു സിനിമയിൽ നമ്മളത് ആസ്വദിക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഭയം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭീവത്സമായ ഒരു അന്തരീക്ഷത്തിൽ, ജീവിതത്തിലൊരു അന്തരീക്ഷത്തിൽ, അത് മാത്രമല്ല ഒരു വികാരം മാത്രമല്ല പല വികാരങ്ങളിൽ മിശ്രണം ചെയ്താൽ വരിക. അപ്പോൾ അതിൽ നിന്ന് ആനന്ദം ഉണ്ടാവില്ല. അതിനു പകരം ഏത് സ്ഥായിഭാവമാണെങ്കിലും മറ്റ് സ്ഥായിഭാവങ്ങളെയൊക്കെ ഉറക്കിക്കിടത്തി ഒരു പ്രത്യേക സ്ഥായിഭാവത്തെ ഉണർത്തി അതിനെ ആ പിന്നെ രസത്തിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിച്ചാൽ ഏത് രസം ആസ്വാദ്യകരമാണെന്നുള്ളതാണ് പിന്നെ ഈ ഇന്ത്യൻ കാവ്യചിന്തകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം. അത് വളരെ രസകരമായൊരു നിരീക്ഷണമാണ്. നിത്യജീവിതത്തിൽ നമുക്ക് പലതും ആസ്വാദ്യകരമല്ലാതായി തീരുന്നതിൻ്റെ കാരണം പല രസങ്ങൾ അതിൽ കൂടിക്കലറുമ്പോൾ ഉണ്ടാവുന്ന ആ മിശ്രണം കൊണ്ടാണ് അത് നമുക്ക് ഭയങ്കര സംഘർഷം ഉണ്ടാകും. എന്നാൽ ഒറ്റ രസത്തിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരൊറ്റ രസത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ തക്കണം വിഭാവങ്ങളെയും അനുഭവങ്ങളെയും ഒക്കെ കേന്ദ്രീകരിച്ച് അത് നമ്മൾ ജനിപ്പിക്കുകയാണെങ്കിൽ ശോകം പോലും നമുക്ക് സന്തോഷം നൽകുന്നതായി തീരും. അതാണ് ആ ന്യായം. അപ്പോൾ ആ മുള്ള് വെട്ടിക്കളഞ്ഞ് പൂവ് മാത്രം നിർത്തുന്ന ആ ഒരു ടെക്നിക്കാണ് വിഭാവത്തിലൂടെ എന്താണ് ഒരു നാടകൃത്ത് ഒരുക്കുന്നത് എന്ന് പറയും. സാമാന്യത്തിൽ നിന്ന് അതീതമായി കൃത്രിമ സന്ദർഭത്തെയാണ് വിഭാവം എന്ന് പറയുന്നത്. രണ്ട് തരം വിഭാവങ്ങളുണ്ട്, ആലംബന വിഭാവവും ഉദ്ദീപന വിഭാവവും. അപ്പോൾ ഈ ആലംബന വിഭാവം എന്ന് പറയുന്നത് വികാരോത്തേജനത്തിന് പ്രത്യക്ഷ പിന്നെ എന്താണ് മായി കാരണമായിത്തീരുന്ന വികാരോത്തേജനത്തിന് പ്രത്യക്ഷ കാരണമാകുന്നു. ഇപ്പോൾ നായകൻ, നായിക അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ, ഇതെല്ലാം ആലംബന വിഭാവങ്ങളാണ്. അതാ എന്നാൽ ആ പരിസരം, അതാ ആ സ്ഥലം, ആ കാലം, ആ സ്ഥലകാലങ്ങൾ, അതാണ് ഉദ്ദീപന വിഭാവം. ആലംബന വിഭാവം എന്ന് പറഞ്ഞാൽ വസ്തുരൂപമുള്ളതാണ്, അതായത് മനുഷ്യരാവാം വസ്തുക്കളാണ്. മറ്റേ ഉദ്ദീപന വിഭാവം എന്നുള്ളത് സ്ഥലകാലങ്ങളാണ്, കുറേയും കൂടി നമ്മൾ എന്താ പറയുക അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളതാണ് ഉദ്ദീപന വിഭാവം. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളെ ഈ പിന്നെ ഇന്ത്യ ടുഡേ മുമ്പ് അവരുടെ ചില മ്യൂസിക്കൽ ആൽബം പുറത്തിറക്കി. അപ്പോൾ മോർണിംഗ് രാഗാസ്, ഈവനിങ് രാഗാസ് എന്നൊക്കെ പറഞ്ഞ ചില, അത് ശരിക്കും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. അത് ഈ പറഞ്ഞ പോലെയാണ്. അതിനെ നമുക്കൊരു ഉദ്ദീപന വിഭാവം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ആ അർത്ഥത്തിലുള്ളതാണ് പിന്നെ ഉദ്ദീപന വിഭാവം. അപ്പോൾ ഉദാഹരണമായി ശാകുന്തളം നാടകത്തിൽ ശകുന്തള ആലംബന വിഭാവം ആണ്. എന്നാൽ മാലിനി നദിയും അതിൻ്റെ ആശ്രമ പരിസരവും അത് അങ്ങനെ വികാരോത്തേജനത്തിൻ്റെ പരോക്ഷമായിട്ടുള്ള കാരണങ്ങളായിത്തീരുന്ന ഘടകങ്ങൾ ഈ ഉദ്ദീപന വിഭാവങ്ങളാണ്. അപ്പോൾ ഈ ആലംബന വിഭാവം നമ്മുടെ ഉള്ളിലൊരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വികാരത്തെ അല്ലെങ്കിൽ സ്ഥായി ഭാവത്തെ ഉത്തേജിപ്പിക്കും. ഉദ്ദീപന വിഭാവം അതിനെ തീവ്രതരമാക്കി. അതാ അപ്പോൾ പിന്നീട് ഈ ഒരു ആലംബന വിഭാവം എന്നുള്ള അർത്ഥത്തിൽ പിന്നെ നായികാ നായകന്മാരെ മനസ്സിലാക്കിയിട്ട് ഈ വിശ്വനാഥ കവിരാജൻ അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ സാഹിത്യദർപ്പണത്തിൽ കഥാപാത്രങ്ങളെ വർഗീകരിക്കുന്നുണ്ട്. അത് ഭയങ്കര എക്സർസൈസാണ്. അതിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ ഇത് പറയുന്നുണ്ട്, കഥാപാത്രങ്ങൾ എങ്ങനെയാണ് ഈ ആലംബന വിഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കഥാപാത്രങ്ങളുടെ സ്വഭാവം, പ്രായം, പരസ്പര ബന്ധം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ആലംബന വിഭാവത്തെ വർഗീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്.